നമസ്കാരം കാർഗിൽ യുദ്ധം നടന്നപ്പോൾ മരിച്ചു എന്ന് കരുതിയ ഒരു പട്ടാളക്കാരൻ ദേശത്തിന് വേണ്ടി വീരമൃത്യു മരിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എല്ലാ വർഷവും പുതുക്കുന്ന നാട്ടുകാർ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ മരണപ്പെട്ടു എന്ന് കരുതിയ വ്യക്തി ജീവനോടെ വന്നാലോ കൗതുകം ഉണർത്തുന്ന ഒരു ആശയമാണല്ലേ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസായി വന്ന മെഹു മൂസ എന്നീതർത്തെക്കുറിച്ചാണ് സൈജു കുറുപ്പ് സൃന്ദ പൂനം ബജുവ ഹരീഷ് കണാരൻ മേജർ രവി തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് രൂപേഷ് റൈനാണ് പ്രമേയം വളരെ സീരിയസ് ആയ ഒരു വിഷയമാണെങ്കിലും പൂർണ്ണമായും കോമഡിയുടെ പശ്ചാത്തലത്തിലാണ് ജിബു ജേക്കബ് മെഹു മൂസ ചിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ പോസിറ്റീവായി അനുഭവപ്പെട്ട കാര്യങ്ങൾ പ്രകടനത്തിൽ സ്ലാങ് കൊണ്ടുവന്നത് അത്ര ഗംഭീരമായി അനുഭവപ്പെട്ടില്ല എങ്കിലും ഓവറോൾ സുരേഷ് ഗോപി നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തിലൊരു ബോഡി ലാംഗ്വേജ് ഒക്കെ സ്ക്രീനിൽ കാണാൻ നല്ല രസമായിരുന്നു ക്യാരക്ടർ റോൾ എന്ന നിലയിൽ ഹരീഷ് കണാരന്റെയും സൈജു ഗ്രൂപ്പിൻ്റെയും പ്രകടനങ്ങളും സിനിമയ്ക്ക് മുതൽക്കൂട്ടാവുന്നുണ്ട് ശ്രദ്ധയുടെ പ്രകടനവും ചിലയിടങ്ങളിൽ കാര്യമായി ചിരി സമ്മാനിക്കുന്നുണ്ട് ആദ്യ പൊതിയിൽ കുറച്ച് സ്ഥലത്ത് കാര്യമായി ചിരിക്കാനുള്ളത് തന്നെ ഉണ്ടായിരുന്നു പാട്ടുകൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ നിൽക്കുന്നതായി തോന്നിയില്ലെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരൊഴുക്കിൽ തന്നെ പോകുന്നുണ്ട് മേക്കിങ്ങിലും കഥ പറച്ചിലും ആസ്വാദനത്തിലുമൊക്കെ സിനിമയ്ക്ക് ഓരോ കാലം കഴിയും തോറും മുന്നേറ്റം ഉണ്ടാകാറുണ്ട് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാവുന്ന കാര്യം കൂടിയാണ് മേഹു മൂസയുടെ പശ്ചാത്തലം ഇതാണ് എന്ന് പറയുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എന്ന് എന്നറിയുമ്പോൾ ഒരാകാംക്ഷ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനപ്പുറം ഈ അപ്ഡേഷൻ ഇല്ലാതെ പോയ അവസ്ഥയാണ് പാകിസ്ഥാൻ ജയിലിൽ നിന്നും പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം വന്ന് തന്റെ ഐഡന്റിറ്റി തന്നെ തെളിയിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ കേന്ദ്ര പ്രമേയമെങ്കിലും പലപ്പോഴും അത് മറന്നു പോകുന്ന അവസ്ഥയാണ് സിനിമയിൽ കോമഡിക്കായി തന്നെ കൊണ്ടുവരുന്ന സിനുകൾ ഭൂരിഭാഗവും പ്രധാന കഥയുമായി സിങ് ചെയ്ത് പോകുന്നതുമല്ല ഈ കോമഡിയിൽ തന്നെ ഏത് ടൈപ്പ് കോമഡിയാണ് കൊണ്ടുവരുന്നത് എന്നതും വിഷയമാണ് നാട്ടിൽ വന്നപ്പോൾ പള്ളിക്കാരും മൂസയോട് ചോദിക്കുന്ന ചോദ്യങ്ങളും കേസിലകപ്പെടാൻ വഴി പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തിന്റെ വാക്കുകളുമൊക്കെ നോക്കുമ്പോൾ തീർത്തും മനുഷ്യത്വവിരുദ്ധമായ സംഭാഷണങ്ങൾ കൊണ്ട് ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം വിരുദ്ധതയും റേപ്പ് ഒക്കെ കൊണ്ടാണ് ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഡാർക്ക് കോമഡിയാണ് കൊണ്ടുവരുന്നതെങ്കിലും കഥാപാത്രങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി തന്നെ പലപ്പോഴും നഷ്ടപ്പെടുന്ന ഫീലിലാണ് കോമഡികൾ കുത്തി നിറയ്ക്കുന്നത് കഥ നടക്കുന്ന കാലവും പ്രദേശവും പോലും കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കാൻ പറ്റിയെന്ന് തോന്നിയില്ല അതുയർത്തുന്ന ചോദ്യങ്ങളും സിനിമയ്ക്ക് വിനയാകുന്നുണ്ട് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ആദ്യ ദിവസത്തെ പത്രത്തിൽ വന്ന പോസ്റ്ററും അതിലെ ചില ഒക്കെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു സിനിമയിൽ തന്നെയുള്ള ഒരു ഡയലോഗായിരുന്നു അത് എന്ത് പൊളിറ്റിക്സ് ആകാം ആ ഡയലോഗ് വഴി കൊണ്ടുവരിക എന്നത് തന്നെയാണ് സിനിമയിലൂടെ പലയിടത്തും പരാമർശിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മൂസ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയും തൻ്റെ ഭാര്യയായിരുന്ന വ്യക്തിയെ കാണുകയും തുടർന്നുള്ള സംഭാഷണത്തിൽ ആ സ്ത്രീ തിരിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മിസ് കോൾ അടിച്ചുകൂടായിരുന്നു എന്നുള്ളത് പ്രമേയം സീരിയസ് ആയിരിക്കുമ്പോഴും അതിനിടയിലുള്ള ഇങ്ങനെയുള്ള കോമഡികൾ കൊണ്ടുവരുമ്പോൾ സിനിമയിൽ നിന്നും അകലുന്നതിന് കാരണമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഈ കോമഡി പാർട്ടും ഈ ഒരു ഇമോഷണൽ പാർട്ടും കൂടെ കൃത്യമായി ബ്ലെൻഡ് ചെയ്തു പോകുന്നതിൽ തിരക്കഥ വിജയിച്ചിട്ടുമില്ല ചുരുക്കം ചിലയിടങ്ങളിൽ ചിരി സമ്മാനിച്ചു എന്നാണ് മൂസ ബാക്കിയാക്കുന്നതും ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നുവരുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ